നമ്മളൊരു 3 മാസം മുമ്പ് വരാൽ കൃഷി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ മത്സ്യകൃഷി ഏറ്റുവിസറ്റിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിനകത്ത് നമ്മൾ 3 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ വരാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ, പിന്നെ ഒരു ആഴ്ചയ്ക്ക് ശേഷം ഉള്ള അതിൻ്റെ ഒരു റിസൾട്ട്, പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട്. ഇന്ന് ഇപ്പോൾ 3 മാസമായി നമ്മൾ അവരെ ഈ ഒരു കുളത്തിൽ ഇറക്കിയിട്ട്. ഈ കുളം നമ്മൾ ചെയ്തേക്കുന്ന പ്രത്യേക രീതിയിലാണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് നോക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വരാൽ കൃഷി പ്ലേലിസ്റ്റ് ആദ്യം തൊട്ടൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ വരാലുകളെ ഇതിനകത്ത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിൽ നിന്നും കൊടുക്കാനായിട്ട് 3 മാസം വിളവെടുത്തു കേട്ടോ. ഇതാ പിടിച്ചു വെച്ച വരാലുകളാണിത്. 3 മാസമായപ്പോൾ തൊട്ടേ പിടിക്കുന്നു വരാലുകളെ. അത്യാവശ്യം ഡെൻസിറ്റിയിലാണ് കുളത്തിൽ വരാലുകളെ ഇട്ടത്. പിന്നെ വെള്ളം മാറ്റൽ അങ്ങനെയുള്ള അധികം കയറിങ്ങൊന്നും കൊടുക്കാതെയാണ് നമ്മളിതിനെ ഇവിടെ വളർത്തിയത്. അപ്പോൾ എന്താണേലും വരാൽ നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചില്ല, നന്നായിട്ട് തന്നെ കയറി വന്നു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഷൈനാസൊക്കെ പറയും. നമ്മുടെ വരാൽ കൃഷിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ് നമ്മൾ വന്നത്. കുഴപ്പമില്ല, എന്നിട്ട് ഇതുവരെ ഒരെണ്ണം പോലും നമുക്ക് നോർമലി ഉള്ള രീതിയിലൊന്നും തന്നെ മോർട്ടാലിറ്റി സംഭവിച്ചിട്ടില്ല. നല്ല വളർച്ചയുണ്ട്. തീറ്റ അതുപോലെ തന്നെ ഇരിക്കുന്നു. നമ്മളിപ്പോഴും ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന പെല്ലറ്റ് തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പെല്ലറ്റ് ഇന്ന് തന്നെ വളരുന്നുണ്ട്. ഏകദേശം ഒരു നമ്മുടെ ഒരു കൈപ്പത്തിയുടെ മുകളിൽ ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. 250 ഗ്രാമിന് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡെൻസിറ്റി കൂടിയോണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചെറിയൊരു ഗ്രോത്ത് കുറവുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു. 250 എത്തിയെങ്കിലും ഇപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ഇനി മാറ്റാനുള്ള സമയമായി. കാരണം ഇപ്പോൾ അഡ്മിറ്റാണ് കിടക്കുന്നത്, വലിയ കുളങ്ങളിലേക്ക് ഇറക്കാൻ പോകുന്നു. കാരണം ഇതിലും ഗ്രോത്ത് ഉള്ളതായിട്ടാണ് ഞങ്ങളുടെ ഒരു അറിവ്. എന്നിരുന്നാലും നമ്മൾ സാധാരണ ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു ഇതായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും കാലം കൊണ്ട് ഒരു 250 ഗ്രാം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മറ്റേ സിലോപ്പിയനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇച്ചിരി പാട് തന്നെയാണ് ഈ ഇതിലേക്ക് എത്താനായിട്ട്. പക്ഷേ ഇതിപ്പോൾ അത്രയും ഗ്രോത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് 1-2 എണ്ണം പട മഴ വെള്ളം വന്നപ്പോൾ ചാടി പടുതയുടെ ഇടയ്ക്ക് പോവുകയും ചത്തുപോവുകയും ചെയ്തു. നല്ല ഹൈറ്റ് തന്നെ ചാടുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് പടുത ഇച്ചിരി വിടുന്നു പോയായിരുന്നു. പുറത്തോട്ട് മഴ പെയ്തപ്പോൾ ശക്തമായ മഴയിൽ പടുത വിടുന്നു പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വന്ന് ചാടി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളുണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം സൂചിപ്പിക്കുന്നു. വേറെ ഓരോ അസുഖങ്ങളോ കാര്യങ്ങളോ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു വരാലിടാനായിട്ട് എന്തൊക്കെ ചെയ്യണം. ഞാനൊന്നും ചെയ്തിട്ടില്ല. സാധാ പടുത കുളത്തിൽ വെള്ളം നിറച്ച് ഒരു 5 ദിവസം 10 ദിവസത്തോളം ഇട്ടു. അതിനുശേഷം ഇട്ട കല്ലുപ്പോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഒരു അൺനാച്ചുറൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. വെറുതെ പടുതാക്കുളത്തിലേക്ക് വെള്ളം അടിച്ചു, മീനിട്ട് വളർത്തുകയാണ് ചെയ്തത്. പിന്നെ പെലറ്റ് ഫീഡ് അവർ തന്നു. ദിവസം 3 നേരം വെച്ച് സ്റ്റാർട്ടിങ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴും ആ 3 നേരം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ 3 മാസമായി, നോ പ്രോബ്ലം. വേറെ മോർട്ടാലിറ്റി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് കുറച്ച് ചാടിപ്പോയായിരുന്നു മഴ നന്നായിട്ട് വന്നപ്പോൾ. ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ, അതായത് വലയിടുന്നതും അതുപോലെ പടുതയുടെ സൈഡിലായിട്ട് വരുന്ന ഗ്യാപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. 100% നമുക്ക് സക്സസ് ആയിരിക്കും. ഇതൊരു നാച്ചുറൽ പോണ്ടാണ്. ഇതിലിപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഇതാണ്ടോ അവർ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആയതാണ്. പിന്നെ ഒപ്പം നൈലോട്ടിക്കകളും ഉണ്ട്, കണ്ടോ. ആ നൈലോട്ടിക്ക എത്ര നാൾ കൊണ്ടാണ് അത്രയും ഒരു വലിപ്പത്തിലെത്തുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഗ്രൗത്ത് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചിത്രലാടയായിട്ട് നോക്കിയാലും നല്ല ഗ്രൗത്ത് ഇതിന് തന്നെയാണ്. തിലാപ്പിയുടെ കൂടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ തമ്മിൽ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതുവരെ നോ പ്രോബ്ലം, ഓക്കെയാണ്. പിന്നെ ഇവർക്കിപ്പോൾ ഉള്ളൊരു പ്രശ്നം ഈ ചാടി പോകുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളത് മാക്സിമം ഒന്ന് നോക്കിയാൽ മതി. ഈ കുളങ്ങളിലൊക്കെ നൈലോട്ടിക്കകളാണ് കേട്ടോ. ഇതിൽ ചിത്രലാട തിലാപ്പിയാണ്. നമ്മളിതാ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. തീറ്റ കൊടുക്കാൻ വന്നാന്ന് കരുതി വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെവിടെ പോകുന്നു അവിടെ ഇവരിങ്ങനെ വന്ന് കൂട്ടത്തോടെ വന്ന് നിൽക്കും. ഈ ഒരു നാച്ചുറൽ പോണ്ടിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, അതുകൊണ്ട് തന്നെ ഇതിൽ മീൻ നടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും കാണുകയും ചെയ്യാം. അത്യാവശ്യം വലിയ തിലാപ്പികൾ ഈ ഒരു കുളത്തിലുണ്ട്. 1 കിലോയ്ക്ക് മുകളിലുള്ളത് വരെ ഉണ്ട്. പക്ഷേ അവന്മാർ നല്ല വലിപ്പമുള്ളവർ അങ്ങനെ പൊങ്ങി വരുന്നില്ല. തീറ്റയൊക്കെ ഒന്ന് കൊടുത്തതാണ്, അതുകൊണ്ട് വലിയ
ഒരു മൈൻഡിൽ, അല്ലെങ്കിൽ നമ്മൾ ആ തീറ്റ കൊടുക്കുന്ന സമയത്ത് വരുവാണെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ വരും. പിന്നെ ഗ്രാസ് കാർപ്പും രോഹുവും ചെറുത്, അതിൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് ഇതിനകത്ത് ഉണ്ട്. അതുപോലെ പരലുകൾ കുറേ നടക്കുന്നുണ്ട്. നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ കുളത്തിൽ ഇപ്പോൾ മീനുകളെ കാണാനായിട്ട്. കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ഒന്നും ഇടയ്ക്ക് വരാതിരുന്നത്. നമ്മൾ കുറേ നാൾ കൂടിയിട്ടിടുന്ന ഒരു വീഡിയോയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ എങ്കിലും ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു. ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമുക്ക് ഫ്രീ ടൈമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ വെരി വെരി ബിസിയാണ്. നമ്മുടെ ചാനലിന് വേണ്ടി തന്നെ, പിന്നെ എനിക്ക് വേണ്ടിയും ആയിട്ട് നമ്മൾ കുറേയധികം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസെല്ലാം ഏതാനും നാളുകൾക്ക് ശേഷം വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ അടുത്ത അപ്ഡേഷൻ ഉണ്ടായിരിക്കും വരാലിൻ്റെ. നമുക്ക് നോക്കാം നമ്മുടെ വരാലുകൾ എന്തോരം ആവുന്ന. തിലാപ്പിയുടെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി മത്സ്യകൃഷി എ ടു സെഡ് തീർന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.